അഖിലത്തിനധിപനെ അർഹമൂറാഹിമ് ആരാധനക്കർഹനെന്നും റബ്ബ് പുലകിലെങ്ങും നിറയുമാവന്റെ ഉപ്പ് ആരാധനക്കർഹനെന്നും റബ്ബ് പുലകിലെങ്ങും നിറയുമാവന്റെ ഉപ്പ് അരുണനോദിച്ചതും അഴുകിലോയിച്ചതും അതൃപ്പത്തില്ലയിലും നഹാറും വരുന്നതും അരുണനോദിച്ചതും അഴുകിലോളിച്ചതും അതൃപ്പത്തില്ലയിലും നഹാറും വരുന്നതും അർശിൻ കൂറേഷിൻ ഉടയോന്റെ ഹൽക്ക് അത് കൊണ്ടാത്തന അവനിലെ കായിക്ക് അർശിൻ കൂറേഷിൻ ഉടയോന്റെ ഹൽക്ക് അത് കൊണ്ടാത്തന അവനിലെ കായിക്ക് അഖിലത്തിനധിപനെ അർഹമൂറാഹിമ് ആരാധനക്കർഹനെന്നും റബ്ബ് പുലകിലെങ്ങും നിറയുമാവെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله സ്നേഹാദരണീയരായ മാതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ബൈലക്സിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ദുബായിയുടെ ഈ സായാഹ്നത്തിൽ ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മലക്കുകൾ ആശീർവാദം ചൊരിയുന്ന അനുഗ്രഹീതമായ ഈ സദസ്സിൽ നിങ്ങളെ അഭിമുഖീകരിക്കുവാനും നേരിൽ കാണുവാനും അവസരമുണ്ടാക്കി തന്ന സർവശക്തനായ നാഥനെ സ്തുതിക്കുകയാണ് അൽഹംദുലില്ലാ. അതോടൊപ്പം തന്നെ ഇത്തരമൊരു വേദി സംഘടിപ്പിച്ച, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചെറുതും വലുതുമായ എല്ലാവരോടും ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. അർഹമായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളോട് സംസാരിക്കുവാനായി എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചരിത്രത്തിലെ മാതൃക മഹതികൾ അല്ലെങ്കിൽ മാതൃക വനിതകൾ എന്നുള്ളതാണ്. അറേബ്യയിലെ അറിയപ്പെടുന്ന ഒരു നെയ്ത്തുകാരനായിരുന്നു അത്താഉസ്സലമി റളിയല്ലാഹു അൻഹു. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത വിപണിയിൽ എത്രയേറെ വസ്ത്രം നെയ്തു കൊണ്ടുവരുന്ന ആളുകളുണ്ടെങ്കിലും അത്താഉസ്സലമിയുടെ വസ്ത്രത്തിനായിരുന്നു ആളുകൾ തിക്കും തിരക്കും കൂട്ടിയിരുന്നത്. അത്രയേറെ പ്രശസ്തനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ ഒരു പോരായ്മകളുമില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയ വസ്ത്രമാണ് എങ്കിൽ അതിൽ 100% പരിപൂർണമായതാണ്, ഒരു ന്യൂനതകളുമില്ലാത്തതാണ് എന്ന് ജനങ്ങൾ മുഴുവനും അംഗീകരിച്ചിരുന്നു.
അത് അദ്ദേഹത്തിനും അറിയാമായിരുന്നു. അങ്ങനെ നെയ്ത്തുകാർക്കിടയിൽ പ്രശസ്തനായ അത്താഉസ്സലം റളിയല്ലാഹു അൻഹു ഒരു ദിവസം വിപണിയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു വസ്ത്രം നെയ്ത് ഒരുപാട് ദിവസങ്ങളെടുത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി വളരെയധികം ശ്രദ്ധയോടുകൂടി അദ്ദേഹം നെയ്തുണ്ടാക്കിയ വസ്ത്രം വിപണിയിൽ കൊണ്ടുവന്നു. വളരെ പെട്ടെന്ന് തന്നെ അത് വിൽക്കുകയും പിന്നീട് അടുത്ത ദിവസം തന്നെ വിപണിയിലേക്ക് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്നും വസ്ത്രം വാങ്ങിപ്പോയ മനുഷ്യൻ തിരിച്ചു വരികയും ഇത് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഇതിന് ചില ന്യൂനതകളുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് മടക്കി നൽകുകയും ചെയ്യുകയാണ്. ഈ വസ്ത്രം കയ്യിലേക്ക് തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോൾ അത്താഉസ്സലം റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ട് അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. വസ്ത്രം തിരിച്ചു കൊടുത്ത മനുഷ്യൻ അത്ഭുതത്തോടുകൂടി നോക്കുന്നു, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ഞാൻ വാങ്ങിയ ഒരു വസ്ത്രത്തിൽ എനിക്ക് എന്ത് കാരണം കൊണ്ടാണെങ്കിലും എനിക്കത് വേണ്ട എന്ന് തോന്നിയപ്പോൾ അതിൻ്റെ സമയവും കാലവും കഴിയുന്നതിന് മുമ്പ് ഞാനത് മടക്കി കൊടുത്തു. ഞാൻ ഇത്ര വലിയ തെറ്റാണോ ചെയ്തത് എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ഭയത്തോടുകൂടി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, താങ്കൾ എന്തിനാണ് കരയുന്നത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന്. ആ സമയത്ത് അത്താഉസ്സലമി റളിയല്ലാഹു അൻഹു നൽകുന്ന ഒരു മറുപടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രയാസം അദ്ദേഹത്തിൻ്റെ വസ്ത്രം തിരികെ ലഭിച്ചു എന്നുള്ളതല്ല, മറിച്ച് ഈ ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് മുഴുവനും അറിയുന്ന ഏറ്റവും നല്ല നെയ്ത്തുകാരനെന്ന് സ്വയം ഞാൻ പോലും സമ്മതിച്ചിരിക്കുന്ന അത്രമാത്രം പ്രഗത്ഭനായ എൻ്റെ ഒരു വസ്ത്രത്തിൽ ഇന്നിന്ന ന്യൂനതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് മടക്കിത്തരുമ്പോൾ പരലോകത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു പോയി. ഓരോ മനുഷ്യരും തൻ്റെ ജീവിതത്തിൽ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ ഇതൊക്കെ എനിക്ക് പരലോകത്ത് നാളെ സ്വീകരിക്കപ്പെടും, ഇതെല്ലാം സ്വർഗം കരസ്ഥമാക്കുവാൻ എനിക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്തിട്ട് നാളെ പരലോകത്ത് അല്ലാഹുവിൻ്റെ മഹ്ഷർ മൈതാനിയിൽ നിൽക്കേണ്ടി വരുന്ന സമയത്ത് നിന്റെ ജീവിതത്തിൽ, നിന്റെ പ്രവർത്തനങ്ങളിൽ, നിന്റെ ചിന്തകളിൽ, നിന്റെ ഓരോ ചലനങ്ങളിലും ഇന്നിന്ന ന്യൂനതകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ധൂളി പോലെ പടച്ചു തമ്പുരാൻ നമ്മുടെ സൽക്കർമ്മങ്ങളെ ആ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പടച്ചു തമ്പുരാൻ ഈ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായി പോയി എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ഓർത്തതുകൊണ്ടാണ് ഞാൻ കരഞ്ഞുപോയത് എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ചരിത്രത്തിൽ ഒരുപാട് തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട ഖിയാമനാൾ വരെ പ്രകാശിച്ചു നിൽക്കുന്ന ഒട്ടനവധി സഹാബി വനിതകളുടെ ചരിത്രങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ പേരെടുത്തു പറഞ്ഞ വിശുദ്ധ ഖുർആനിൽ അധ്യായം തന്നെയുള്ള ലോകത്തുള്ള മുഴുവൻ മഹദികൾക്കും അല്ലെങ്കിൽ മുഴുവൻ സ്ത്രീകൾക്കും മാതൃകയായിട്ടുള്ള അവരുടെ ചരിത്രം പിൻപറ്റി വന്ന തുടർച്ചക്കാരായ പിന്നീട് ജീവിച്ച സഹാബി വനിതകൾ, ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ കേവലം കഥകളല്ല, ആരെങ്കിലും എഴുതിയുണ്ടാക്കിയ, ആരെങ്കിലും തട്ടിക്കൂട്ടിയെടുത്ത കഥകളല്ല, ഒരു കാതിലൂടെ കേട്ട് മറ്റൊരു കാതിലൂടെ കളയുവാനുള്ളതല്ല. അതല്ലെങ്കിൽ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഭംഗിയും അതിൻ്റെ ആ അവതരണവും കേട്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് അന്താളിച്ച് നിൽക്കുവാനുള്ളതല്ല, മറിച്ച് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ഈ ചരിത്രങ്ങൾ സ്വാധീനം ചെലുത്തേണ്ടതുണ്ട്. ഒരുപാട് സ്വഹാബി വനിതകൾ, ലോകത്തിന് മുഴുവൻ മാതൃകായോഗ്യരായിട്ടുള്ള ഒട്ടനവധി ആളുകൾ. നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രിയ ഭാര്യയായ ഹാജറ ബീവി കാലങ്ങളോളം കാത്തിരുന്ന് ഒരു സന്താനത്തെ ലഭിക്കുന്നതിന് വേണ്ടി പടച്ചു തമ്പുരാനോട് പ്രാർത്ഥിച്ച് അവസാനം അല്ലാഹു കനിഞ്ഞരുളിയ ആ അരുമ സന്താനത്തെയുമായി പടച്ചു തമ്പുരാന്റെ അനുവാദ പ്രകാരം, പടച്ചു തമ്പുരാന്റെ തീരുമാന പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിജനമായ മക്കയിൽ കുടിക്കുവാൻ വെള്ളമില്ലാത്ത, ആരാരും സഹായത്തിനില്ലാത്ത, ഒരാളുടെയും സംരക്ഷണമില്ലാത്ത, സുരക്ഷിതമല്ലാത്ത വിജനമായ സ്ഥലത്ത്, ഇന്ന് നാം കാണുന്ന മക്കയെല്ലാം പാറക്കെട്ടുകളും അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള പച്ചപ്പുമില്ലാത്ത, വെള്ളത്തിന്റെ ഒരംശം പോലും കാണുവാൻ സാധിക്കാത്ത വിജനമായ മരുഭൂമിയിൽ കൊണ്ടുപോയി ഹാജറ റളിയല്ലാഹു അൻഹേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ കൊണ്ടുപോയി അവരെ, അത് ഹാജറ ബീവിയെയും ആ അരുമ സന്താനത്തെയും അവിടെ ഉപേക്ഷിച്ചു പോവുകയാണ്. ഈ സമയത്ത്
ഹാജറാ ബീവി വളരെ വേദനയോടുകൂടി വിഷമത്തോടുകൂടി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവർ ചോദിക്കുന്നുണ്ട്, അല്ലാഹു ആ മുറക്ക ബിഹാദ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ചോദിക്കുകയാണ്, ഈ വിജനമായ പ്രദേശത്ത് എന്നെയും ഈ കുഞ്ഞിനെയും ഉപേക്ഷിക്കുവാൻ അല്ലെങ്കിൽ ഇവിടെ ഉപേക്ഷിച്ച് പോകുവാൻ അല്ലാഹു കൽപ്പിച്ചതാണോ, പടച്ചു തമ്പുരാൻ താങ്കളോട് കൽപ്പിച്ചതാണോ എന്ന് പറയുമ്പോൾ അതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മറുപടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനിയൊന്നും എനിക്ക് പേടിക്കാനില്ല, ഇദൻ ലാ യുലയ്യുനല്ലാഹ്, എങ്കിൽ എനിക്ക് ഭയപ്പെടാനില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്റെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്, അതിനെനിക്ക് ഭയമില്ല എന്ന് പറയുന്ന ഹാജറ ബീവിയുടെ ചരിത്രം. ഇതൊരു ഒരു ചെറിയ ചരിത്രത്തിലൂടെ അല്ലെങ്കിൽ ഒരു കഥനത്തിലൂടെ നമ്മുടെ വിവരണത്തിലൂടെ അവസാനിക്കുകയല്ല, ജീവിതത്തിൽ ഓരോ നിമിഷവും എന്റെയും നിങ്ങളുടെയും ഹൃദയാന്തരാളങ്ങളെ പിടിച്ചു കുലുക്കേണ്ടുന്നതാണ്. മഹതിയായ ഹാജറ റളിയല്ലാഹു അൻഹയ്ക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് എന്റെ പടച്ചു തമ്പുരാൻ താങ്കളോട് കൽപ്പിച്ചത് കൊണ്ടാണ് എന്നെ ഇവിടെ ഉപേക്ഷിച്ചതെങ്കിൽ ഇനി എനിക്കൊന്നും ഭയപ്പെടാനില്ല, ഏത് വിജനമായ സ്ഥലത്തും ഏത് ജനബാഹുല്യമുള്ള സ്ഥലത്തും അല്ലാഹുവിന്റെ കാവലുണ്ടെങ്കിൽ മറ്റൊന്നും ഭയപ്പെടാനില്ല എന്ന് വിശ്വസിക്കുവാൻ കഴിയുന്ന, എന്റെ റബ്ബിന്റെ കാവലുണ്ടെങ്കിൽ എനിക്കൊന്നിനെയും ഭയപ്പെടാനില്ല, എനിക്കൊന്നും അല്ലാഹുവിന്റെ കാവൽ ഉണ്ട് എങ്കിൽ പിന്നെ മറ്റൊന്നും ഭയപ്പെടാനില്ല, അല്ലാഹുവിന്റെ കാവലില്ലാത്തടുത്ത് ആരുടെയെല്ലാം കാവലുണ്ടായിട്ടും യാതൊരു കാര്യവുമില്ല എന്ന അചഞ്ചലമായ അല്ലാഹുവിനുള്ള വിശ്വാസമാണ് അവരെ കൊണ്ട് അത്തരത്തിൽ സംസാരിക്കുവാൻ പ്രേരിപ്പിച്ചത്. ഇത്തരത്തിലുള്ള ഒരു വിശ്വാസം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തെ സ്വാധീനിക്കുവാൻ മുസ്ലിമത്തായ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു വചനമാണ് ഞാൻ ആരംഭത്തിൽ ഓതി വെച്ചത്, അഫഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ചരിത്രത്തിലെ ഒരുപാട് മഹതികളെ കുറിച്ച് ഇങ്ങനെ കേൾക്കുകയും ധാരാളം ചരിത്രങ്ങൾ ഇങ്ങനെ കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? വെറുതെ അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അഫഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് വെറുതെ അങ്ങ് കയറി ചെല്ലാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാഹു വസുൽസിലു, നിങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ ആളുകളുണ്ടല്ലോ, നിങ്ങൾക്ക് മുമ്പ് ഈ ഭൂമുഖത്തേക്ക് വന്ന് ജീവിച്ചു മരണപ്പെട്ടു പോയ ആളുകൾ, ഒരുപാട് പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഈ പ്രവാചകന്മാരും ഇവരുടെ അനുയായികളും ഒക്കെ ഉണ്ടല്ലോ, ഇവരെല്ലാം അനുഭവിച്ച ത്യാഗങ്ങൾ, ഇവരെല്ലാം അനുഭവിച്ച കഷ്ടങ്ങൾ, ഇവരെല്ലാം അനുഭവിച്ച പ്രയാസങ്ങൾ, ഈ പ്രയാസങ്ങളെല്ലാം അതിജീവിക്കാതെ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പരീക്ഷണങ്ങളെ നേരിടാതെ വെറുതെ അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇവരുടെയൊക്കെ അവസ്ഥ എന്തായിരുന്നു? നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുക്കളുടെ പീഡനങ്ങളും കഷ്ടതകളും ഏറ്റുവാങ്ങി സഹിക്കവയ്യാതായപ്പോൾ സഹാബത്ത് വന്ന് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകർ എപ്പോഴാണ് നമ്മുടെ കഷ്ടമൊന്ന് അവസാനിക്കുക എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു തുടുത്ത് വിവർണമായിക്കൊണ്ട് പ്രവാചകൻ മറുപടി നൽകുന്നുണ്ട്, നമുക്ക് മുമ്പ് ജീവിച്ചു പോയ ആളുകൾ അവരുടെ കഷ്ടങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിന്റെ നൂറിലൊരു അംശമെങ്കിലും നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല, ഈർച്ചവാളുകൊണ്ട് തലയുടെ നടുവിൽ വെച്ചുകൊണ്ട് മനുഷ്യ ശരീരത്തെ, പച്ചയായ മനുഷ്യ ശരീരത്തെ, ജീവനുള്ള ശരീരത്തെ രണ്ടായി പിളർത്തുന്ന ആ അനുഭവം, ദുരവസ്ഥ അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇങ്ങനെ ഈ സഹാബത്തും ഇതുപോലെ പ്രവാചകന്മാരും അവരുടെ അനുചരന്മാരും ഒക്കെ ഒരുപാട് പ്രയാസങ്ങളും കഷ്ടതകളും വേദനകളും നൊമ്പരങ്ങളും സഹിച്ചു സഹിച്ചു മടുത്ത് അവസാനം മത്താന സുറുല്ലാ എന്നാണ് റബ്ബിന്റെ സഹായം എനിക്ക് ലഭിക്കുക എന്ന് പറയുന്ന അല്ലാഹുവിന്റെ പ്രവാചകന്മാർ, ആലോചിച്ചു നോക്കണം, അല്ലാഹുവിന്റെ പ്രവാചകന്മാരും ആ പ്രവാചകന്റെ ആ അവരെ അനുയായികളും എപ്പോഴാണ് റബ്ബിന്റെ സഹായം കിട്ടുക എന്ന് പറയുന്ന അത്രമാത്രം അവരുടെ ക്ഷമ നശിച്ച് അത്രമാത്രം അവർ വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ച സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അവർ സ്വർഗം കരസ്ഥമാക്കുവാനും സമൂഹത്തിൽ എന്നും ആദരിക്കപ്പെടുവാനും ലോകത്തിന് മുഴുവൻ മാതൃകയായി തീരുവാനും തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട ആളുകളായി ഇന്നും ലോകത്ത് ജീവിക്കുന്നവരായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അക്കാരണം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ചരിത്രങ്ങളിലൂടെ ഒരുപാട് പാഠങ്ങൾ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹ
എപ്പോഴും ഏത് സന്ദർഭത്തിലും വനിതകൾക്ക് എടുക്കുന്ന ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കാറുള്ള ഖദീജ റളിയല്ലാഹു അൻഹ. പ്രവാചകന് മറ്റു ഭാര്യമാർ ആരൊക്കെ ഉണ്ടെങ്കിലും ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതെന്താണ്? മരണത്തിന് പോലും ഏർപ്പെടുത്താനാവാത്ത അനശ്വര സ്നേഹത്തിന്റെ പ്രതീകമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ റളിയല്ലാഹു അൻഹയും. അതൊരു വെറും വാക്കല്ല, മറിച്ച് ഖദീജ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന ഭാര്യ അതായിരുന്നു എന്ന് ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ലോകത്തിന്റെ പ്രവാചകനായിക്കൊണ്ട്, അന്തിമ പ്രവാചകനായിക്കൊണ്ട് അല്ലാഹു തിരഞ്ഞെടുത്ത് വിശുദ്ധ ഖുർആൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ പ്രവാചകന് എത്തിച്ചു കൊടുക്കുന്ന ആ നിർണായകമായ അവസ്ഥയിൽ, ആ സാഹചര്യത്തിൽ പോലും ലോകത്തിന്റെ പ്രവാചകനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ധാളിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇഖ്ര എന്ന് പറയുന്ന വാക്കുകൾ, അല്ലെങ്കിൽ ആ പ്രയോഗം കേട്ടുകൊണ്ട് വിരളിപ്പൂണ്ടുകൊണ്ട് തന്റെ ഭാര്യയുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലുമ്പോൾ, ഖുർആൻ പഠിച്ചിട്ടോ, എന്നെയോ നിങ്ങളെയോ പോലെ വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടോ, ഖുർആൻ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടോ, ഇത്തരത്തിലുള്ള പ്രബോധനങ്ങളോ പ്രസംഗങ്ങളോ കേട്ടിട്ടോ അല്ല ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമാധാനം നൽകിയത്. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ തന്റെ ഭർത്താവിനെ, തന്റെ ഭർത്താവിന് താങ്ങും തണലുമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചവർ, താങ്കൾ ഭയപ്പെടേണ്ടതില്ല, താങ്കൾ വിഷമിക്കേണ്ടതില്ല, അതല്ലെങ്കിൽ എന്തിനാണ് ഈ സമയത്ത് താങ്കൾ ആ ഭാഗത്തേക്ക് കടന്നു പോയത്, അവിടെ പോയി ഇരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യശരങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ ശ്വാസം മുട്ടിക്കുകയായിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് തന്റെ ചാരത്ത് തന്റെ അടുക്കൽ അദ്ദേഹത്തിന് പുതപ്പ് പുതച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ കിടത്തുകയും അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് റിലാക്സായി അദ്ദേഹം ശാന്തനായി കഴിഞ്ഞപ്പോൾ, അതിനുശേഷം അദ്ദേഹം ഉണർന്നപ്പോൾ കാര്യങ്ങൾ ചോദിക്കുകയും, എന്നിട്ട് അദ്ദേഹത്തോട് താങ്കൾ ഭയപ്പെടേണ്ടതില്ല, പടച്ചു തമ്പുരാൻ താങ്കൾക്കുണ്ട്, താങ്കൾ നന്മ ചെയ്യുന്നവനാണ്, താങ്കൾ ഒരുപാട് ഗുണവിശേഷങ്ങളുള്ള മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല, അള്ളാഹുവിന്റെ കാവലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന് സാന്ത്വനവും ആശ്വാസവും നൽകിയ ഖദീജ റളിയല്ലാഹു അൻഹ. തുടർന്ന് ഇങ്ങോട്ട് മരണം വരെ നിസ്സാരമായി ഒരു ഭാര്യ എന്ന ആ ഒരൊറ്റ പദവി മാത്രമായിരുന്നില്ല അവരുടെ ജീവിതത്തിൽ നയിച്ചിരുന്നത്, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അദ്ദേഹത്തിന്റെ മാതാവിന് നൽകുവാൻ കഴിയുന്ന മാതൃത്വത്തിന്റെ സ്നേഹം, അദ്ദേഹത്തിന് ഒരു മന്ത്രിക്ക് നൽകുവാൻ കഴിയുന്ന മന്ത്രിയുടെ ഉപദേശങ്ങൾ, ഇങ്ങനെ വിവിധ മേഖലകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആശ്വാസമായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ. തീർച്ചയായും അവരുടെ വേർപാട് അദ്ദേഹത്തിന് വേദനയുണ്ടാക്കില്ലേ? തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മരണം കൊണ്ട് മടക്കുവാൻ അവരെ സാധിക്കുമോ? ചരിത്രത്തിൽ നമ്മൾ കണ്ടില്ലേ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും യുദ്ധത്തിൽ ബന്ദികളാക്കി കൊണ്ടുവന്ന ആളുകളെ അവർക്ക് മോചനദ്രവ്യം നൽകിയാൽ അവരെ തിരിച്ചയക്കുന്ന സമയത്ത്, ആ അത്തരമൊരു സാഹചര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്ത മകളുടെ ഭർത്താവ് ആ സമയത്ത് ബന്ദിയിലാക്കിക്കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മോചനദ്രവ്യമായി കൊണ്ട് ആ അവിടേക്ക് കൊണ്ടുവന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ കൊണ്ടുവന്നത് ഖദീജ റളിയല്ലാഹു അൻഹ ഉപയോഗിച്ചിരുന്ന മാലയായിരുന്നു. തന്റെ മകൾക്ക് സമ്മാനമായി നൽകിയ ആ മാലയുമായി വന്നപ്പോൾ ആ മാല കണ്ട സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി വിതുമ്പുന്ന കാഴ്ച സഹാബത്ത് കാണുകയാണ്. പ്രവാചകന്റെ മാനസികാവസ്ഥയും പ്രവാചകന്റെ ഖദീജ ബീവിയോടുള്ള ആ അടങ്ങാത്ത സ്നേഹവും കണ്ട സഹാബത്ത് അദ്ദേഹത്തെ ആ മോചനദ്രവ്യം വാങ്ങാതെ മടക്കി അയക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. മാത്രമാണോ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അള്ളാഹുവിന്റെ സലാം അറിയിക്കുകയും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുകയും ചെയ്ത മഹതിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ചരിത്രം നമുക്കറിയാം, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി അടുക്കൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ആ സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ കടന്നു വരികയാണ്. കയ്യിൽ ഒരു പാത്രമുണ്ട്, ആ പാത്രത്തിൽ റസൂലിലേക്ക് കഴിക്കുവാനുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ ആയിട്ട് കടന്നു വരികയാണ്. അതാ ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് ഹാദിഹി ഖദീജ ഖദ് അതത് മഅഹാ ഇനാഹുൻ ഫീഹി ഇദാമുൻ ഔ തആമുൻ ഔ ശറാബുൻ
ഫഇദാഹിയ അതത്ക ഫഖറ അലൈഹ അസ്സലാം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ മനസ്സിൽ കണ്ടു നോക്ക്. ഖദീജ ബീവി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളയോട് പറയുകയാണ്, ഖദീജയുടെ കയ്യിൽ നിങ്ങൾക്ക് താങ്കൾക്ക് കഴിക്കുവാനുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ ആയിട്ട് കടന്നു വരികയാണ്, അവരടുത്തെത്തിക്കഴിയുമ്പോൾ, നിങ്ങളുടെ സമീപത്തെത്തിക്കഴിയുമ്പോൾ എന്റെ സലാം പറയുക. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് എന്റെ റബ്ബിന്റെയും എന്റെയും സലാം പറയുക. എന്നിട്ട് പറയുന്നു, വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന മിൻ ഖസബിൻ ലാ സഖബ ഫീഹി വലാ നസബ്. ഖദീജ റളിയല്ലാഹു അൻഹയോട് അറിയിക്കുക, എന്താണ് അറിയിക്കേണ്ടത്? ഖദീജയ്ക്ക് പരലോകത്ത് നാളെ സ്വർഗത്തിൽ അവർക്ക് വസിക്കുവാനായി ഏറ്റവും മനോഹരമായ ഒരു ഭവനം ഉണ്ട്, കാത്തിരിപ്പുണ്ട് എന്ന സന്തോഷ വാർത്ത അവരെ അറിയിക്കുവാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അറിയിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, എന്തുകൊണ്ട് ഖദീജ ബീവിക്ക് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായി? തീർച്ചയായും ഖദീജ റളിയല്ലാഹു അൻഹ മറ്റു ഭാര്യമാരിൽ നിന്ന് വേറിട്ടു നിൽക്കുന്ന അത്രയേറെ നല്ല സ്വഭാവത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രതീകമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഖദീജയുടെ മരണം, ഖദീജ അസ്സലാമു അലൈക്കും, നമ്മൾ പറഞ്ഞു വന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണം അദ്ദേഹത്തിനുണ്ടാക്കിയ വേദനയും അദ്ദേഹത്തിനുണ്ടാക്കിയ അസ്വസ്ഥതയുമൊക്കെ ചരിത്രങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തീർച്ചയായും ഖദീജ റളിയല്ലാഹു അൻഹ അത്തരത്തിലുള്ള സ്വാധീനം പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം. അതുപോലെ തന്നെ ഫിറാവിന്റെ ഭാര്യയായ ആസിയ ബീവി. ആരായിരുന്നു ഫിറാവ്? നമുക്കറിയാം, അന റബ്ബുക്കുമുള്ള, ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വേച്ഛാധിപതിയായി ജീവിച്ചിരുന്ന ഫിറാവ്. അദ്ദേഹത്തിന്റെ രാജ്യത്ത് ഏറ്റവും സുഖലോലുപതയിൽ, ഏറ്റവും ആഡംബരത്തോടുകൂടി ജീവിച്ചിരുന്ന ഫിറാവ്, തന്റെ രാജകൊട്ടാരത്തിലെ മഹാറാണിയായി ജീവിച്ചിരുന്ന ആസിയ ബീവി, ലോകത്ത് ലഭിക്കുന്ന സകല സുഖ അനുഭവങ്ങളും തന്റെ ഭാര്യയ്ക്ക് നൽകിക്കൊണ്ട് ഒരു മഹാറാണിയെപ്പോലെ ജീവിച്ചിരുന്ന ആസിയ ബീവി ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധനയില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ, തന്റെ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലയിൽ അചഞ്ചലമായി നിലനിന്നുകൊണ്ട് തന്റെ ഭർത്താവിന്റെ വാക്കുകൾക്ക് വില കൊടുക്കാതെ അന റബ്ബുക്കുമുള്ള എന്നുള്ള പ്രയോഗത്തിന് ഘടകവിരുദ്ധമായിക്കൊണ്ട് അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധനയില്ല എന്ന ആദർശത്തിൽ അടിയുറച്ചു നിന്നതിന്റെ പേരിൽ ഇന്നലെ വരെ തന്നെ മഹാറാണിയായി വാഴിച്ചിരുന്ന, എല്ലാ സൗഭാഗ്യങ്ങളും തനിക്ക് നൽകി സുഖലോലുപതയിൽ തന്നെ ജീവിപ്പിച്ചിരുന്ന തന്റെ ഭർത്താവ് ക്രൂരമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും തന്നെ ഉപയോഗപ്പെടുത്തിയപ്പോഴും അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്ന് അണുവിട പോലും ചലിക്കാതെ ജീവിക്കുവാൻ ആസിയ ബീവിക്ക് സാധിച്ചെങ്കിൽ, രാജകൊട്ടാരത്തിനു പകരം ഖബറിടത്തെ തിരഞ്ഞെടുക്കുവാനുള്ള മാനസികമായ ഒരു വിശാലതയും അത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിന്റെ ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ ആസിയ ബീവിക്ക് സാധിച്ചെങ്കിൽ, അവർ വിശുദ്ധ ഖുർആനിൽ പേരെടുത്തു പറയുകയും ലോകത്തുള്ള മഹദികൾക്ക് മുഴുവൻ മാതൃകയായി തീർന്നുവെങ്കിൽ അവിടെ നമുക്ക് അത്ഭുതപ്പെടാനുണ്ടോ? അതുപോലെ തന്നെ സമൂഹത്തിന്റെ മുഴുവൻ കുത്തുവാക്കുകളും അപമാനങ്ങളും വേദനകളും എല്ലാം സഹിക്കേണ്ടി വന്ന സാഹചര്യത്തിലും അല്ലാഹുവിന്റെ തീരുമാനമനുസരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ, അല്ലാഹു നൽകിയ കുഞ്ഞിനെ അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം അതിനെ ചുമന്നു കൊണ്ടുപോകുവാനും പ്രസവിക്കുവാനും സാധിക്കുന്ന, അല്ലാഹുവിന്റെ തീരുമാനത്തിൽ അചഞ്ചലമായ വിശ്വാസത്തിൽ എനിക്കെന്റെ റബ്ബുണ്ട്, റബ്ബിന്റെ തീരുമാനങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ തീർച്ചയായും ഞാൻ പരാജയപ്പെടുകയില്ല, ജനങ്ങളുടെ വാക്കുകളോ പ്രലോഭനങ്ങളോ അവരുടെ വേദനിപ്പിക്കുന്ന വാക്കുകളോ ഒന്നും എന്റെ മനസ്സിനെ തകർക്കേണ്ടതില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ടു പോകുവാൻ സാധിച്ച മറിയം ബീവിയുടെ ചരിത്രം, ഇവരൊക്കെ ജീവിതത്തിന്റെ ത്യാഗം കൊണ്ടും അതികഠിനമായ പരീക്ഷണങ്ങളെയും അവർ മുന്നോട്ട് നടന്ന ജീവിതത്തിലെ
കല്ലുകളും മുള്ളുകളും നിറഞ്ഞ ജീവിത പരീക്ഷണങ്ങളിലൂടെ ത്യാഗങ്ങൾ കൊണ്ട് വിശ്വാസം കൊണ്ട് ഉറച്ചു നിൽക്കുവാൻ അവർക്ക് സാധിച്ചത് കൊണ്ട് തന്നെയാണ് അവർ സ്വർഗാവകാശികളായി തീർന്നത്. ഇതുപോലെ ചരിത്രത്തിലെ ഒരുപാട് ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, പലപ്പോഴും ചരിത്രങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഉമ്മു സുലൈമിന്റെ ചരിത്രം പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ പലപ്പോഴും പറയാറുള്ളതാണ്. ആരായിരുന്നു ഉമ്മു സുലൈം? ഇസ്ലാം മതം സ്വീകരിച്ച കാരണത്താൽ, ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് കടന്നു വന്ന കാരണത്താൽ അമുസ്ലിമായ തന്റെ ഭർത്താവ് ഒരുപാട് പ്രലോഭനങ്ങൾ നൽകി, ഒരുപാട് ആശകൾ നൽകി, ഒരുപാട് പ്രതീക്ഷകൾ നൽകിയിട്ടും അതൊന്നും വകവയ്ക്കാതെ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ നിന്ന്, ഞാൻ എൻ്റെ ഇസ്ലാമിൽ നിന്ന് പുറത്തു വരികയില്ല, അത് തന്നെയാണ് ശരിയായ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കുകയും അക്കാരണം കൊണ്ട് തന്റെ ഭർത്താവ് അവരെ തലാക്ക് ചൊല്ലുകയും ചെയ്തു. പിന്നീട് ഉമ്മു സുലൈമിനെ വിവാഹം കഴിക്കുന്നതിനു വേണ്ടി അബൂ തൽഹാവ് ആവശ്യപ്പെടുകയാണ്. നിങ്ങളെ എനിക്കിഷ്ടമാണ്, ഞാൻ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് അബൂ തൽഹ മുസ്ലിമായിരുന്നില്ല. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അബൂ തൽഹയോട് നൽകുന്ന മറുപടിയുണ്ട്, താങ്കളെ എനിക്ക് ഇഷ്ടമാണ്, താങ്കളെ വിവാഹം കഴിക്കുന്നതിന് എനിക്ക് യാതൊരുവിധ ഇഷ്ടക്കുറവുമില്ല, പക്ഷേ എന്റെ മഹറായിക്കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത് താങ്കളുടെ ഇസ്ലാം ആശ്ലേഷണമാണ് എന്ന് അവർ പറയുകയാണ്. അങ്ങനെ അബൂ തൽഹ ഇസ്ലാം മതം സ്വീകരിക്കുകയും അങ്ങനെ അവർ വിവാഹം കഴിക്കുകയും ചെയ്തു. പിന്നീട് അവരുടെ ജീവിതത്തിലുണ്ടായ ഒരുപാട് നിമിഷങ്ങൾ, ഒരിക്കൽ അബൂ തൽഹ തന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിതനായിക്കൊണ്ട് അദ്ദേഹം മടങ്ങി വരുമ്പോൾ അവർക്ക് ആദ്യമായി ജനിച്ച അവരുടെ അരുമ സന്താനം മരണപ്പെട്ടിരിക്കുകയാണ്. ഈ വിവരം തന്റെ ഭർത്താവിനോട് പറയാതെ, കുഞ്ഞെവിടെ എന്ന് ചോദിച്ചപ്പോൾ തന്റെ ഭർത്താവിന്റെ ക്ഷീണിതനായ ഭർത്താവിന്റെ അവസ്ഥയും സാഹചര്യവും മനസ്സിലാക്കിക്കൊണ്ട് അബൂ തൽഹയോട് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുന്നു, കുഞ്ഞ് സുഖമായി ഉറങ്ങുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ആവശ്യമായ ഭക്ഷണം നൽകി അദ്ദേഹത്തോടൊപ്പം ഒരു ഭാര്യയുടെ കടമ നിർവഹിച്ചുകൊണ്ട് സന്തോഷമായി ശയിക്കുകയും പിന്നീട് നേരം പുലർന്നു കഴിഞ്ഞപ്പോൾ അബൂ തൽഹയോട് ഉമ്മു സുലൈം ചോദിക്കുന്നുണ്ട്, നാം ഒരു മനുഷ്യനോട് കടം വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കുവാൻ സമയമായി കഴിഞ്ഞാൽ അത് തിരിച്ചു നൽകേണ്ടതില്ലേ? സുബ്ഹാനല്ലാ, തീർച്ചയായും അതിന്റെ സമയമെത്തിയാൽ അത് തിരിച്ചു നൽകണമെന്ന് ഉമ്മു സുലൈമിനോട് അദ്ദേഹം മറുപടി പറഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ പടച്ചു തമ്പുരാൻ താങ്കൾക്ക് നൽകിയ ഒരു നിധിയുണ്ടല്ലോ, അത് അള്ളാഹു തിരിച്ചു ചോദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കുഞ്ഞു മരണപ്പെട്ട വാർത്ത അദ്ദേഹത്തെ അറിയിക്കുകയാണ്. എന്താണ് സഹോദരിമാരെ നമുക്കിതിൽ നിന്ന് പഠിക്കുവാനുള്ളത്? തന്റെ പ്രിയപ്പെട്ട സന്താനം മരണപ്പെട്ടിട്ട് ഭർത്താവിനോടത് മറച്ചു വയ്ക്കുകയും പിന്നീട് ഭർത്താവിനോടുള്ള കടമകളെല്ലാം നിർവഹിച്ചതിന് ശേഷം അത് പറയുവാൻ സാധിക്കുകയും ചെയ്യുന്ന ആ ഒരു ഉമ്മയുടെ, ആ ഭാര്യയുടെ മാനസികാവസ്ഥയെ കുറിച്ചാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. എനിക്കോ നിങ്ങൾക്കോ അത് സാധിക്കുമോ? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയ്ക്ക് അത്തരത്തിൽ പ്രവർത്തിക്കുവാൻ സാധിച്ചത് ഞാനും നിങ്ങളും മനസ്സിലാക്കിയതുപോലെ ആയിരുന്നില്ല അവർ ഇസ്ലാമിനെ മനസ്സിലാക്കിയത്. വിശുദ്ധ ഖുർആനിനെ അവർ പഠിച്ചത് ഞാനും നിങ്ങളും മനസ്സിലാക്കിയതുപോലെയോ ഉൾക്കൊണ്ടതുപോലെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് ചെറിയ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ തരണം ചെയ്യുവാനോ അത് സഹിക്കുവാനോ എനിക്കും നിങ്ങൾക്കും സാധിക്കാതെ പോകുന്നത്. എന്നാൽ അവർക്ക് ദൃഢനിശ്ചയത്തോടുകൂടി ഈമാനികമായ ആ പരിവേഷത്തോടുകൂടി തന്റെ ഭർത്താവിനെ സമാധാനിപ്പിക്കുവാനും തന്റെ കുഞ്ഞു മരിച്ചു എന്ന വാർത്ത, അല്ലെങ്കിൽ ആ വേദനാനിർഭരമായിട്ടുള്ള നിമിഷത്തെ അതിജയിച്ചുകൊണ്ട് ഭർത്താവിനോടുള്ള കടമകൾ നിർവഹിക്കുകയും അവസാനം ആ, നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു കുഞ്ഞു മരണപ്പെട്ട ഉമ്മയുടെ വേദന, ആ വേദന കടിച്ചമർത്തിക്കൊണ്ട് തന്റെ ഭർത്താവിന്റെ ശയ്യയിൽ ശയിക്കുവാനും അവർക്ക് സാധിച്ചെങ്കിൽ അതൊരു വിശ്വാസമാണ്. ദുനിയാവിനെയും പരലോകത്തെയും അതിന്റെ ആ വ്യതിരിക്തതയും തിരിച്ചറിയുവാൻ കഴിഞ്ഞ വിശ്വാസത്തിന്റെ, പരലോകമാണ് ശാശ്വതമായിട്ടുള്ളത് എന്നും ദുനിയാവിലെ ജീവിതം എന്നുള്ളത് വളരെ കുറച്ചു കാലത്തേത് മാത്രമാണ് എന്നും കൃത്യമായി മനസ്സിലാക്കിയതിന്റെ, ആ ഒരു വിശ്വാസം കൊണ്ടാണ് അത്തരത്തിൽ പ്രവർത്തിക്കുവാൻ അവർക്ക് സാധിച്ചത്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉമ്മു സുലൈം ഉഹദ് യുദ്ധത്തിലും ഹുനൈൻ യുദ്ധത്തിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്തായിരുന്നു അവർ ആ യുദ്ധങ്ങളിൽ പങ്കെടുത്തത്. ഇതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദ്ധ ശത്രുവായിരുന്ന അബു സുഫിയാന്റെ മകൾ ഉമ്മു ഹബീബ,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദ്ധശത്രുവായിരുന്ന അബൂ സുഫിയാൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. തന്റെ പിതാവിന് അങ്ങേയറ്റം ശത്രുവായ, തന്റെ പിതാവ് അങ്ങേയറ്റം വെറുക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനുമായി കടന്നു വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുവാനും ഇസ്ലാം മതം സ്വീകരിക്കുവാനും സന്നദ്ധയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ സ്വാഭാവികമായും തന്റെ പിതാവിന് സ്വാഭാവികമായും അവരോട് വെറുപ്പായി. തന്റെ മകളിന് ചെയ്ത കാരണത്താൽ അങ്ങേയറ്റത്തെ വേദനയും നൊമ്പരവും അദ്ദേഹത്തിനുണ്ടായി. തന്റെ പിതാവിന്റെ വിഷമമോ അദ്ദേഹത്തിന്റെ വേദനയോ പരിഗണിക്കാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ലാ ഇലാഹ ഇല്ലല്ലയിലും അചഞ്ചലമായി വിശ്വസിച്ച ഉമ്മു ഹബീബ അവസാനം മക്കയിലെ മുശ്രിഫുകളുടെ ക്രൂരമായ മർദ്ദനങ്ങളും പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നപ്പോൾ അത് സഹിക്കവയ്യാതെ അബസീനയിലേക്ക് പലായനം ചെയ്തു. തന്റെ ഭർത്താവിനോടൊപ്പം അബസീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴോ തന്റെ പ്രിയ ഭർത്താവ്, താങ്ങും തണലുമായി തന്റെ കൂടെയുള്ള പ്രിയ ഭർത്താവ് ഇസ്ലാം മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് മാറി. ക്രിസ്തു മതം സ്വീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരുപാട് തവണ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടും കാര്യമില്ല. പകരം അദ്ദേഹം പറഞ്ഞത് എന്താണ്? നീ എന്നോടൊപ്പം ക്രിസ്തു മതം സ്വീകരിക്കുക. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അതിന് സന്നദ്ധയായില്ല. അവർ ഇസ്ലാം മതത്തിൽ അടിയുറച്ചു നിൽക്കുകയും ഒരുപാട് വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്ക് സഹിക്കേണ്ടി വന്നു. നമുക്കറിയാം, പ്രവാചകരും സഹാബത്തും വിശുദ്ധ ഖുർആന്റെ അവതരണ കാലഘട്ടത്തിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അനുഭവിച്ച ത്യാഗങ്ങളും കഷ്ടതകളും നമുക്കറിയാം. അബസീനിയയിൽ വളരെ വേദനയോടും കഷ്ടപ്പാടോടും കൂടി താങ്ങും തണലുമായ ഭർത്താവ് കൂടെയില്ല, മറ്റൊരു സഹായികളില്ല, കുടുംബങ്ങളില്ല, ബന്ധുക്കളില്ല, പിതാവില്ല. ഏതൊരു സ്ത്രീയും, നമ്മളൊക്കെ നിസ്സാരമായ ദുനിയാവിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ദീനും ആദർശവും ഖുർആനും ഒക്കെ വലിച്ചെറിയുന്നവരാണ്. ചെറിയ ഒരു കാര്യം വരുമ്പോൾ, നമ്മുടെ മക്കളുടെ സ്കൂളിലെ ഒരു പ്രോഗ്രാമിന്റെ കാര്യം വരുമ്പോൾ, അവിടെ നമുക്ക് ദീനില്ല, അവിടെ നമുക്ക് വിശുദ്ധ ഖുർആനില്ല, അവിടെ നമുക്ക് ആദർശമില്ല. എന്നാൽ ആ പ്രതികൂലമായ ആ ഒരു ഏറ്റവും നിർണായകമായ സാഹചര്യത്തിലും പതറിപ്പോവാതെ പിടിച്ചു നിന്ന ഉമ്മു ഹബീബ. അവരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന, ഏതൊരു സാഹചര്യത്തിലും അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ചുകൊണ്ട് പഠിച്ച്, ഏതൊരു പരീക്ഷണ ഘട്ടത്തിലും അല്ലാഹുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു വിശ്വാസം മുന്നോട്ട് നീങ്ങിയാൽ വളരെ വൈകിയാണെങ്കിലും പടച്ചു തമ്പുരാന്റെ ഏറ്റവും 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 നമുക്ക് ഗുണകരമായ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ സംഭവിച്ചു. ഉമ്മു ഹബീബയുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിക്കുവാൻ തയ്യാറായി. അവരനുഭവിച്ച ത്യാഗത്തിന്റെ, അവരനുഭവിച്ച പരീക്ഷണത്തിന്റെ, അവരനുഭവിച്ച ക്ഷമയുടെ അവസാന ഫലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ ഭാര്യയായി തീരുവാനുള്ള സൗഭാഗ്യം അവർക്കുണ്ടായി. നമുക്കറിയാം, ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, പിന്നീട് ഉമ്മു ഹബീബയുടെ വീട്ടിലേക്ക് അബൂ സുഫിയാൻ കടന്നു വരികയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുന്ന കിടക്കയുടെ വിളിപ്പിൽ വന്നിരിക്കുകയും ചെയ്തപ്പോൾ ഒരു ബഹുദൈവ വിശ്വാസിക്ക് എന്റെ പ്രവാചകൻ കിടക്കുന്ന വിരിപ്പിൽ ഇരിക്കുവാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പിതാവിനെ ആ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകുവാൻ വേണ്ടി പറയേണ്ടി വരുന്ന ഒരു വിശ്വാസിനിയുടെ സാഹചര്യം. ഇവർ ജീവിച്ച ജീവിതവും ഇവർ നേരിട്ട ത്യാഗത്തിന്റെയും പരീക്ഷണത്തിന്റെയും വഴികൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു അറ്റത്തെങ്കിലും എത്തുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ സ്വർഗം കരസ്ഥമാക്കുവാൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കുമോ സഹോദരിമാരെ? അതുപോലെ തന്നെ ചരിത്രത്തിലെ ഒട്ടനവധി സഹാബ വനിതകൾ, ആരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന സമയത്ത് അവർക്കാവശ്യമായ ഭക്ഷണവും വെള്ളവും എല്ലാം സജ്ജമാക്കിക്കൊണ്ട് തന്റെ അരയിൽ കെട്ടിയിരുന്ന പട്ടിന്റെ ആ തുണി വലിച്ചുകൊണ്ട് അത് രണ്ട് കഷ്ണമാക്കി അവർക്ക് നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കെട്ടിയ സഞ്ചി, ആ സഞ്ചിക്ക് വേണ്ടി നൂൽ കെട്ടിക്കൊടുത്തത് ഈ അസ്മാ ബിന്ത് അബൂബക്കറായിരുന്നു. പിന്നീട് അവർ ചരിത്രത്തിൽ തന്റെ പ്രിയ മകൻ
അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അദ്ദേഹം ഒരു യുദ്ധത്തിൽ ഒരു യുദ്ധ സമയത്ത് ശത്രുവുമായി ഏറ്റുമുട്ടുകയും അവസാന യുദ്ധത്തിൽ രക്ഷപ്പെടാൻ കഴിയാതെ പരാജിതനാകുന്ന സന്ദർഭത്തിൽ നിർണായകമായ ഘട്ടത്തിൽ തന്റെ ഉമ്മയുടെ അടുക്കലേക്ക് ഓടി വരികയാണ്. അസ്മാ ബിന്തു അബൂബക്കറിന്റെ അടുക്കലേക്ക് മകൻ ഓടി വരികയാണ്. എന്നിട്ട് ഉമ്മയോട് വന്ന് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ അസ്മാ ബിന്തു അബൂബക്കർ തന്റെ പ്രിയപ്പെട്ട മകനോട്, തന്റെ ഏക അവലംബമായ മകനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ആ യുദ്ധവേളയിൽ നിർണായകമായ ഈ സാഹചര്യത്തിൽ നീ എന്തിനാണ് എന്റെ അടുക്കലേക്ക് ഓടി വന്നത്? നിനക്ക് ആ സമയത്ത് രക്തസാക്ഷിത്വം വഹിച്ചുകൂടായിരുന്നു എന്ന് മകനോട് ചോദിക്കുന്ന ഒരു ഉമ്മയുടെ വിശ്വാസം, ഒരു ഉമ്മയുടെ ദൃഢവിശ്വാസം. ഇത് കേട്ട മാത്രയിൽ ആ മകൻ ഉമ്മയോട് ചോദിക്കുന്നുണ്ട്, ഉമ്മ തീർച്ചയായും മരണത്തെ ഞാൻ ഭയപ്പെടുന്നില്ല, മറിച്ച് ഞാൻ ഭയപ്പെടുന്നത് എന്തിനെയാണ്? ഞാൻ മരിച്ചതിനു ശേഷം എന്റെ ജഡം വികൃതമാക്കുന്നതിന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയൊക്കെ ഞാനും നിങ്ങളും ആ സംഭവത്തെയും ഇന്നത്തെ നമ്മുടെ ആനുകാലിക ജീവിതത്തെയും എന്നെയും നിങ്ങളെയും ഒക്കെ അതിലൂടെ നാം ചിന്തിക്കേണ്ടതുണ്ട്. എനിക്കോ നിങ്ങൾക്കോ സാധിക്കുമോ? നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ മകൻ, നമ്മുടെ ഏക അവലംബമായ മകൻ യുദ്ധസ്ഥലത്ത് നിന്ന് ഓടി വരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അപകടസന്ധിയിൽ നിന്ന് ഓടി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ എന്താണ് ചെയ്യുക? ഇവിടെയാണ് നമ്മൾ ഒരു ഒരു ആത്മപരിശോധന നടത്തേണ്ടത്. ഈ സമയത്ത് ഉമ്മ പറയുന്നു, അറുത്തിട്ട ആട്ടിൻകുട്ടിയെ തോൽ ഉരുക്കുന്ന സമയത്ത് അതിന് എന്ത് പ്രയാസമാണ് ഉണ്ടാകുന്നത്, എന്ത് വേദനയാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മകനെ തിരിച്ചയക്കുകയാണ്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ആ യുദ്ധരണ രണഭൂമിയിൽ രക്തസാക്ഷിത്വം വഹിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ സഹോദരിമാരെ, എന്തിനാണ് ഈ ചരിത്രങ്ങൾ പറയുന്നത്? ഇങ്ങനെ ചരിത്രങ്ങൾ പറയുവാൻ നിന്നാൽ നേരം പുലരുന്നത് വരെ ഒരുപാട് സ്വഹാബി വനിതകളുടെ ചരിത്രങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാൻ സാധിക്കും. ഈ സ്വഹാബി വനിതകളെല്ലാം നേരിട്ട, അവരെല്ലാം അനുഭവിച്ച ത്യാഗത്തിന്റെ അത്തരം ഘട്ടങ്ങളിലെല്ലാം അവരുടെ മനസ്സിന് ഒരു ചെറിയ ചാഞ്ചല്യം പോലുമില്ലാതെ അടിവിറച്ചു നിൽക്കുവാൻ അവർക്ക് സാധിച്ച വിശ്വാസം എന്തായിരുന്നു അവരെ സ്വാധീനിച്ചത്? പടച്ച തമ്പുരാനിലുള്ള അചിച്ചലമായ വിശ്വാസമായിരുന്നു. എന്റെ ജീവിതം, ഈ ദുനിയാവിന്റെ ജീവിതം എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ കേവലം പരീക്ഷണാലയം മാത്രമാണ്. ഇവിടെ എന്റെ ഭർത്താവോ എന്റെ മക്കളോ എന്റെ സമ്പത്തോ എന്റെ സൗഭാഗ്യങ്ങളോ ഇതൊന്നും എനിക്ക് ശാശ്വതമല്ല. എന്റെ ഭർത്താവിനെ പ്രതീക്ഷിച്ച് എനിക്ക് ഭൂമുഖത്ത് ജീവിക്കാൻ സാധിക്കുമോ? എന്റെ മക്കളെ പ്രതീക്ഷിച്ചുകൊണ്ട് എനിക്ക് ഭൂമുഖത്ത് ജീവിക്കുവാൻ സാധിക്കുമോ? ഭാര്യയെ പ്രതീക്ഷിച്ചു ഭർത്താവിനോ, ഭർത്താവിനെ പ്രതീക്ഷിച്ചു ഭാര്യയ്ക്കോ, മക്കളെ പ്രതീക്ഷിച്ചു മാതാപിതാക്കൾക്കോ, മാതാപിതാക്കളെ പ്രതീക്ഷിച്ച് മക്കൾക്കോ ജീവിക്കാൻ സാധിക്കുമോ? ആർക്കും ആരെയും പ്രതീക്ഷിക്കുക സാധ്യമല്ല. അല്ലാഹുവിനെയല്ലാതെ, പടച്ചു തമ്പുരാനെയല്ലാതെ. ഈ ദുനിയാവിൽ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ധർമ്മങ്ങളും എല്ലാം നിർവഹിക്കുന്നത് അതും പടച്ചു തമ്പുരാന് വേണ്ടിയാണ്. അത്തരത്തിലൊരു വിശ്വാസം കൊണ്ട് മാത്രമേ കുടുംബ ജീവിതത്തിലായിരുന്നാലും വ്യക്തി ജീവിതത്തിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും എനിക്കും നിങ്ങൾക്കും സൂക്ഷ്മത പാലിക്കാൻ സാധിക്കുകയുള്ളൂ. എന്റെ ഭർത്താവ് നന്നായിട്ട്, ഞാൻ അദ്ദേഹത്തോട് നന്നായി പെരുമാറാൻ എന്ന് തീരുമാനിച്ചാൽ ഒരുപക്ഷെ നമ്മൾ പരാജയപ്പെട്ടു പോകും. എന്റെ മക്കൾ നന്നായിട്ട് ഞാൻ അവരോട് നന്നായി പെരുമാറുകയുള്ളൂ എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. എന്റെ മാതാപിതാക്കൾ നന്നായതിനു ശേഷം ഞാൻ അവരോട് നല്ല നിലയിൽ വർത്തിക്കാമെന്ന് നമ്മൾ തീരുമാനമെടുത്താൽ പരാജിതരായി പോകും നമ്മൾ. നേരെ മറിച്ച് എന്റെ മറുവശത്തുള്ളവർ ആരായിരുന്നാലും എന്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിർവഹിക്കപ്പെടുന്നത് എനിക്ക് പരലോകത്ത് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചുകൊണ്ടാണ്, എനിക്ക് സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. ഇവിടെ എന്താണോ പടച്ചു തമ്പുരാൻ എനിക്ക് തഴഞ്ഞു വെച്ചിട്ടുള്ളത്, എന്റെ ദുനിയാവിലെ ഏത് സൗഭാഗ്യമാണോ പടച്ചു തമ്പുരാൻ എനിക്ക് നിരോധിച്ചിട്ടുള്ളത്, അത് ഞാൻ പരലോകത്ത് നേടിയെടുക്കും. ഈ അചഞ്ചലമായ വിശ്വാസവും ത്യാഗവുമായിരുന്നു അവരെ കൊണ്ട് ഇത്തരത്തിലുള്ള പരീക്ഷണ ഘട്ടങ്ങളെ നേരിടുവാൻ പ്രേരിപ്പിച്ചതെങ്കിൽ അതാണ് ഈ ചരിത്രങ്ങളിലൂടെ എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. മഹദിയായ സഫിയ ബിന്ത് അബ്ദുൽ മുത്തലിബ്, നമുക്കറിയാം ഹംസ റളിയല്ലാഹു അൻഹയുടെ പ്രിയ സഹോദരിയാണ് സഫിയ ബിന്ത് അബ്ദുൽ മുത്തലിബ്. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി ഒരു അമുസ്ലിമിനെ കൊലപ്പെടുത്തിയ ധീരവനിതയാണ്. പ്രവാചകനും സഹാബത്തും യുദ്ധവേളയിൽ പലപ്പോഴും യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തു പോകുന്ന സമയത്ത്
ഭാര്യമാരെയും സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം ഒരു സുരക്ഷിതമായ സ്ഥലത്ത് പാർപ്പിക്കും. എന്നിട്ട് അവർക്ക് സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമായിരുന്നു യുദ്ധത്തിന് വേണ്ടി പോയിരുന്നത്. അതല്ല എങ്കിൽ തീർച്ചയായും ശത്രുക്കൾ കടന്നു വരികയും ഈ സ്ത്രീകളെയും കുട്ടികളെയും വയോവൃദ്ധരായ ആളുകളെയും ഉപദ്രവിക്കുകയും അവരെ തടവിലാക്കുകയും ചെയ്തുകൊണ്ട് സഹാബത്തിന് പ്രവാചകനെയും സഹാബത്തിനെയും തകർത്തിക്കളയുമായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിനു വേണ്ടി പുറപ്പെടുമ്പോൾ സഹാബത്തിന്റെ ഭാര്യമാരെയും അതുപോലെ തന്നെ ആ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം ഒരു ഗുഹയ്ക്കുള്ളിൽ പാർപ്പിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പോവുകയാണ്. രാത്രിയായി കഴിഞ്ഞപ്പോൾ അവരെല്ലാം ഭയത്തോടുകൂടി ഗുഹയ്ക്കുള്ളിൽ നിശബ്ദരായി നിൽക്കുകയാണ്. ഈ സമയത്ത് സഫിയ ബിന്ത് അബ്ദുൽ മുത്തലിബ് പുറത്തേക്കിറങ്ങി ഇടയ്ക്കിടയ്ക്ക് വീക്ഷിക്കും, ആരെങ്കിലും കടന്നു വരുന്നുണ്ടോ, ആരെങ്കിലും ശത്രുക്കൾ ഇടയ്ക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് വീക്ഷിക്കുന്ന സമയത്ത് ഒരു നിഴലിങ്ങനെ മാറുന്നത് അവർ കാണുകയാണ്. ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം, അവരൊരു സ്ത്രീയാണ്, എന്നെയും നിങ്ങളെയും പോലെ മജ്ജയും മാംസവുമുള്ള, എന്നെയും നിങ്ങളെയും പോലെ ഒരു പെണ്ണിൻ്റെതായ വൈകാരികതകളുള്ള, ഒരു പെണ്ണിൻ്റെതായ എല്ലാ തരത്തിലുള്ള ദൗർബല്യങ്ങളുമുള്ള സുഫിയ ബിന്ത് അബ്ദുൽ മുത്തലിബ് അവരുടെ വിശ്വാസം എന്ന ഒരൊറ്റ ശക്തി കൊണ്ട് ആ നിഴൽ കണ്ട ഭാഗത്തേക്ക് അവർ ഇറങ്ങി ചെല്ലുകയാണ്. ഇറങ്ങി ചെന്നു എന്ന് മാത്രമല്ല, അകത്തുള്ള ഒരാളോട് പോലും ഈ സംഭവം അവതരിപ്പിച്ചില്ല. സാധാരണഗതിയിൽ നമ്മൾ എന്താണ് ചെയ്യുക? പുറത്തൊരു അനക്കം കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് അകത്തുള്ള ആളുകളെ കൂടി ഭയപ്പെടുത്തിക്കൊണ്ട് ആകെ പ്രയാസമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്നാൽ മഹദിയായ സുഫിയ ബിന്ത് അബ്ദുൽ മുത്തലിബ് ഊരിപ്പിടിച്ച വാളുമായി അരമുറുക്കി കെട്ടിക്കൊണ്ട് കയ്യിൽ ഊരിപ്പിടിച്ച ഒരു ശക്തമായ ഇരുമ്പിന്റെ ആയുധവുമായി കടന്നു വരികയാണ്. എന്നിട്ടോ പുറത്തേക്കിറങ്ങി ആ നീണ്ടു വരുന്ന ഭാഗത്തെ ശ്രദ്ധിക്കുകയും അതിശക്തമായി ആ ഇരുമ്പിന്റെ ആയുധം കൊണ്ട് അദ്ദേഹത്തെ തലക്കടിച്ചു കൊല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ആ ധീരയായ വനിത തന്റെ കയ്യിലുള്ള വാളുകൊണ്ട് അദ്ദേഹത്തിന്റെ ശിരസ് ഛേദിച്ചുകൊണ്ട് തല വേർപെടുത്തിയിട്ട് താഴെ ആ ശത്രു ഇദ്ദേഹത്തോടൊപ്പം തന്നെ, ഈ ശത്രുപക്ഷത്തു നിന്ന് കടന്നു വന്ന മനുഷ്യനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി കടന്നു വന്നിട്ടുണ്ട്. ആ താഴെ നിന്ന് കയറി വരുന്ന ഭാഗത്ത് നിന്നുകൊണ്ട് ഈ തല താഴെ കിട്ടുകൊടുക്കുകയാണ്. ഈ കാഴ്ച കണ്ട് കൂടെ വന്ന മനുഷ്യർ ഭയപ്പെട്ടു പോകുന്നു. എന്നിട്ട് അവർ പരസ്പരം പറയുകയാണ്, സുഫിയ ബിന്ത് അബ്ദുൽ മുത്തലിബ് അവിടെ നിന്നുകൊണ്ട് വീക്ഷിക്കുകയാണ്. എന്താണ് അവർ പരസ്പരം പറയുന്നതെന്ന് അറിയുമോ? മുഹമ്മദ് വളരെ ബുദ്ധിയുള്ള മനുഷ്യനാണ്, തീർച്ചയായും വളരെ മല്ലന്മാരായ ശക്തന്മാരായ ധീരന്മാരായ യോദ്ധാക്കളെ കാവൽ നിർത്തിയിട്ടാണ് അവർ പോയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടേക്ക് കയറി ചെല്ലേണ്ടതില്ല, രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോവുകയാണ്. ഈ ചരിത്രത്തിന്റെ ഭംഗിയല്ല, മറിച്ച് ഇതിന്റെ ഗൗരവമാണ് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്നത്. സുഫിയ ബിന്ത് അബ്ദുൽ മുത്തലിബിന് തന്റെ ജീവനെ പോലും മറന്നുകൊണ്ട് ഞാനൊരു പെണ്ണാണ് എന്ന് പോലും ചിന്തിക്കാതെ, ഇത്രയും ശക്തമായ മരണത്തെ പോലും മറന്നുകൊണ്ട് ഇത്രയും ശക്തമായ ഒരു പ്രതിസന്ധിയെ നേരിടുവാൻ സാധിച്ചത് ഏത് കാരണം കൊണ്ടാണ്? അചഞ്ചലമായ അള്ളാഹുവിനുള്ള വിശ്വാസം കൊണ്ടാണ്. അവർ മരണത്തെ ഭയപ്പെട്ടില്ല. ദുനിയാവിലെ പരീക്ഷണങ്ങളോ പ്രയാസങ്ങളോ ഒന്നും അവർക്ക് മുന്നിൽ ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിന് താളുകൾ മറിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കും കാണുവാൻ സാധിക്കും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പ്രവാചക പത്നിമാരെല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തതിനു ശേഷം റസൂലുള്ളയോട് ഒരു പ്രശ്നം അവതരിപ്പിക്കുവാൻ വേണ്ടി കടന്നു വരികയാണ്. എന്താണ് പ്രശ്നം? മുമ്പ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാർ അവർ പട്ടിണിയിലും അർദ്ധ പട്ടിണിയിലും ഉൾപട്ടിണിയിലും ഒക്കെയായി ജീവിച്ചവരായിരുന്നു. ദിവസങ്ങളോളം അവരുടെ അടുപ്പുകളിൽ തീ പുകയാത്ത അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ജീവിച്ച പ്രവാചകന്റെ ഭാര്യമാർ അവരെല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു. അവരിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് വളരെയധികം പ്രയാസകരമായ ഒരു ജീവിതത്തിലാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കിടന്നുറങ്ങുന്ന കൂടെയുടെ അവസ്ഥയോ അതിനേക്കാൾ ഭീകരം. ഇത്തരമൊരു സാഹചര്യത്തിൽ അല്പം കൂടി മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാകുന്നതിനു വേണ്ടി, അല്പം കൂടി അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ അല്പം കൂടി മെച്ചപ്പെട്ട ഒരു ജീവിത സൗകര്യത്തിന് വേണ്ടി, സാഹചര്യത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്.
എന്നാൽ മറ്റു ഭാര്യമാർക്കാർക്കും അത് പ്രവാചകനോട് അവതരിപ്പിക്കുവാനുള്ള ധൈര്യമില്ല. ഈ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവതരിപ്പിക്കുകയാണ്. ഞാൻ ഇവരുടെ എല്ലാം പ്രതിനിധിയായിക്കൊണ്ടാണ് കടന്നു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ വിഷമ അവസ്ഥകൾ അവതരിപ്പിച്ചപ്പോൾ സത്യത്തിൽ അത് ശരി തന്നെയാണ്, അവരനുഭവിക്കുന്ന പ്രയാസം തന്നെയാണ് അവതരിപ്പിച്ചത്. ഇത് കേട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേദനയോടുകൂടി അദ്ദേഹം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിപ്പിക്കുകയാണ്. അവരോട് മറുപടി പറയുവാൻ എന്താണ് മറുപടി പറയേണ്ടത് എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലൂടെ പടച്ചു തമ്പുരാൻ പറയുന്നു, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക, നബിയെ താങ്കളുടെ ഭാര്യമാരോട് പറയുക, താങ്കളുടെ ഭാര്യമാരോട് പറയുക, അവർക്ക് ഈ ദുനിയാവിലെ ഏറ്റവും നല്ല ഒരു ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അത് ഒരുക്കിത്തരാം, ഞാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കത് സജ്ജമാക്കി തരുവാൻ എനിക്ക് സാധിക്കും, ഞാൻ നിങ്ങൾക്കത് ചെയ്തു തരാം. അതല്ല, വഇൻ കുന്തും തുറിദുന അല്ലാഹ വറസൂലഹു വദാറൽ ആഖിറത ഫഇന്ന അല്ലാഹ അഅദ്ദല മുഹ്സനാതി മിൻകുന്ന അജ്റൻ ഹലീമ. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ദുനിയാവിലെ സൗഭാഗ്യങ്ങളോ നിങ്ങൾ ആഗ്രഹിക്കുന്ന സുഖ ലോളുപതയിലുള്ള ജീവിതമോ അല്ലെങ്കിൽ അല്പം കൂടി മെച്ചപ്പെട്ട ജീവിതമോ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും ആ ഭൗതികമായ ജീവിതത്തിലെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം, നിറവേറ്റിത്തരാം. അതല്ല മറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പരലോകത്തെ ശാശ്വതമായ ഫലത്തെയും അല്ലാഹുവിന്റെ റസൂലിനെയും അല്ലാഹുവിനെയുമാണ് എങ്കിൽ, അല്ലാഹുവിന്റെ പ്രീതിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുക എന്ന് പറയുന്ന ആ ഒരു ആയത്തിന്റെ വിവരണം കേട്ടപ്പോൾ തന്നെ ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറ്റൊരു തർക്കത്തിന് പോലും നിൽക്കാതെ, മറ്റൊരു സംസാരത്തിന് പോലും നിൽക്കാതെ, തീർച്ചയായും ഞങ്ങൾക്ക് അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും മതി, പരലോകത്തെ ശാശ്വതമായ ഭവനം മതി ഞങ്ങൾക്ക് എന്ന് പറയുവാൻ കഴിയുന്ന രൂപത്തിൽ സംസാരിക്കുവാൻ പ്രവാചകന്റെ ഭാര്യമാർക്ക് സാധിച്ചത് അചഞ്ചലമായ അല്ലാഹുവിലുള്ള വിശ്വാസം കൊണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരിമാരെ, പലപ്പോഴും ഞാനും നിങ്ങളുമെല്ലാം എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും ചെറിയ ചെറിയ പ്രയാസങ്ങളിൽ, ചെറിയ ചെറിയ വിഷയങ്ങളിൽ വേദനിക്കുകയും എനിക്കാണ് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത്, എനിക്കാണ് ഏറ്റവും വലിയ പരീക്ഷണമുള്ളത് എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ മുഴുവൻ സമയവും അതാലോചിച്ച് വേദനിച്ച് പ്രയാസപ്പെട്ട് ഉത്തരവാദിത്വങ്ങളും ജീവിതത്തിൽ ചെയ്യുവാനുള്ള ഒരുപാട് സൽക്കർമ്മങ്ങളും ഒരുപാട് നന്മകളും അതെല്ലാം മറന്നു പോകുന്ന സാഹചര്യമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ളത്. പലപ്പോഴും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ളതാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? ലാ യഉറന്നക തകല്ലുബല്ലദീന കഫറു ഫിൽ ബിലാദ് മതാഉൻ ഖലീലുൻ ഫുമ്മ മഅവാഹു ജഹന്നം വബിഇസ്സൽ മിഹാദ്. മനുഷ്യരെ ഈ ഭൂമുഖത്ത് സുഖലോലുപതയിൽ കഴിയുന്ന സൗഭാഗ്യത്തിലാണ് എന്ന് നമുക്ക് തോന്നിക്കുന്ന രൂപത്തിൽ ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ യാതൊരുവിധ ദീനില്ലാതെയും യാതൊരു വിധത്തിലുള്ള പടച്ചവനെ ഭയപ്പെടാതെയും സുഖമായി ഈ ഭൂമുഖത്ത് ജീവിച്ചിട്ട് സന്തോഷത്തോടുകൂടി കഴിയുന്ന ആളുകളെ കാണുമ്പോൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുകയും ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരമാവധി പാടുപെടുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ വേദനിക്കാറുണ്ടെങ്കിൽ അതൊന്നും കണ്ട് നിങ്ങളുടെ മനസ്സ് വേദനിക്കേണ്ടതില്ല, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. അത് താൽക്കാലികമായ കുറച്ചു കാലത്ത് സുഖം മാത്രമാണ്, വളരെ ഇൻസ്റ്റന്റായ വളരെ താൽക്കാലികമായ സുഖം മാത്രമാണ് അവർ അനുഭവിക്കുന്നത്. എന്നാൽ ശാശ്വതമായ സുഖം നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളത് പരലോകത്താണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. സഹോദരിമാരെ, ഞാനും നിങ്ങളും ചിന്തിക്കണം. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ മാറ്റിമറിക്കുവാൻ വിശുദ്ധ ഖുർആൻ കൊണ്ടും ഇസ്ലാമിക ചരിത്രങ്ങൾ കൊണ്ടും സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനാണ്, ഇസ്ലാമിക അധ്യാപനങ്ങളാണ് ഈ സഹാബി വനിതകളെയും അല്ലെങ്കിൽ ഈ ധീര വനിതകളെയുമെല്ലാം ചരിത്രത്തിൽ ഒരിക്കലും
മായ്ക്കാൻ കഴിയാത്ത വിധം തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട ചരിത്ര വനിതകളായി എടുത്തു കാണിക്കുന്നതെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ മാറ്റിമറിക്കേണ്ടതുണ്ട്. ഒരു രണ്ടു മണിക്കൂർ നേരത്തെ പ്രസംഗം മാത്രമല്ല പ്രബോധനമാകുന്നത്, മറിച്ച് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മക്കൾക്കിടയിലും നമ്മോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കിടയിൽ മാറ്റമുണ്ടാക്കുവാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ സംസാരം കൊണ്ടാണെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണെങ്കിലും നമ്മളുടെ വേഷവിധാനങ്ങൾ കൊണ്ടാണെങ്കിലും നമ്മളുടെ ചെറിയ ചലനങ്ങൾ കൊണ്ടുപോലും സ്വാധീനമുണ്ടാക്കുവാൻ, ഇസ്ലാമികമായ മാറ്റം നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും വ്യക്തികൾക്കും ഇടയിൽ ഉണ്ടാക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ദുബായ് പോലുള്ള ഈ ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയിലാണ് കഴിഞ്ഞ 8 വർഷമായി ഞാൻ ജീവിക്കുന്നത്. എനിക്കറിയാം ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫ്രീഡം ഉള്ളത് കൊണ്ട് തന്നെ, ഒരുപാട് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് തന്നെ ഒട്ടനവധി പരീക്ഷണങ്ങളെ നേരിടേണ്ടവരാണ് ഞാനും നിങ്ങളും. സ്വാതന്ത്ര്യം കൂടിക്കഴിയുമ്പോൾ സ്വാഭാവികമായും അത്തരമൊരു വഴിക്ക് നമ്മളിങ്ങനെ ഒഴുകിപ്പോകും. സഹോദരിമാരെ, ഇന്നത്തെ ആനുകാലിക സാഹചര്യത്തിന്റെ ഒരു ചിത്രം മുമ്പ് കഴിഞ്ഞ പ്രസംഗങ്ങളിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞവരാണ്. ഉമ്മമാർ എന്ന നിലയ്ക്ക് എന്റെ മുന്നിൽ ഇരിക്കുന്ന സഹോദരിമാരോട് വളരെ ഗൗരവത്തിൽ ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. നമ്മുടെ മക്കൾ അല്ലാഹു നമുക്ക് നൽകിയ വലിയൊരു പരീക്ഷണമാണ്. പടച്ചു തമ്പുരാൻ എന്റെയും നിങ്ങളുടെയും അടുക്കൽ വിശ്വസിച്ചേൽപ്പിച്ച അമാനത്താണ്. നാളെ പരലോകത്ത് തീർച്ചയായും റബ്ബന അരിനല്ലദൈനി അലല്ലാന മിനൽ ജിന്നി വൽ ഇൻസി നജ്അൽഹുമ തഹ്ത അഖ്ദാമിന ലിയകൂന മിനൽ അസ്ഫലീൻ. നാളെ പരലോകത്ത് മഹ്ശറ മൈദാനിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ഈ ഭൂമുഖത്ത് തോന്നിയ പോലെ ജീവിച്ചുകൊണ്ട് മരണപ്പെട്ട് നാളെ പരലോകത്ത് എത്തിപ്പെടുന്ന അവിശ്വാസികളായ ആളുകൾ, നരകത്തിൽ കിടന്നുകൊണ്ട് അലമുറയിട്ടുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് പറയും, എന്നെ ഈ അവസ്ഥയിലാക്കിയ മനുഷ്യരിൽ നിന്നും ജിന്നിൽ നിന്നും എന്നെ ഈ അവസ്ഥയിലാക്കിയ ആരായിരുന്നാലും അവരെ ഞങ്ങളുടെ മുന്നിലേക്കൊന്ന് കൊണ്ടുവരൂ, ഞങ്ങളുടെ കാൽ കീഴിലിട്ടുകൊണ്ട് അവരെ ഒന്ന് ഞങ്ങൾ ചവിട്ടിയരക്കട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ കാൽ കീഴിൽ കിടന്നുകൊണ്ട് ചവിട്ടിയരക്കപ്പെടുവാൻ അവകാശികളായി തീർന്നവർ ഞാനും നിങ്ങളുമായി തീരുവാൻ പാടില്ല. ഉമ്മമാർ എന്ന നിലയ്ക്ക് നമ്മളുടെ മക്കളോട് കൃത്യമായ ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കുമുണ്ട്. അവരെ ഉപദേശിക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് സ്വന്തം ജീവിതം അവർക്ക് മാതൃകയാക്കി കാണിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ പെൺകുട്ടികളുടെ ഇസ്ലാമികമായ വസ്ത്രധാരണ രീതി, ഇത് പറയാതെ ഈ വേദിയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയാൽ അതൊരു നീതികേടാകുമെന്ന് എനിക്ക് തോന്നുകയാണ്. ഇസ്ലാമികമായ വസ്ത്രം എന്ന് പറയുന്നത് അത് ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയാണ്. ഒരു മുസ്ലിം സ്ത്രീയുടെ ഐഡന്റിറ്റിയാണ് അവളുടെ വസ്ത്രം. ഏതൊരു മതവിഭാഗത്തിനും അവരവരുടെ വസ്ത്രമായിക്കൊണ്ട് സ്വീകരിക്കുന്ന ഏത് തന്നെയായിരുന്നാലും അത് അവരുടെ ഐഡന്റിറ്റിയാണ്, അവരെ തിരിച്ചറിയുന്നതാണ്. ചൈനയിലെ ചിങ്കുവാൻ ജെന്നുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, അവർ ചൈനയിലെ വേശ്യകളാണ്. അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി അവർ ധരിക്കുന്ന ഒരു വസ്ത്രമുണ്ട്. ഞങ്ങൾ അഭിസാരികകളാണ്, ഞങ്ങൾ വേശ്യകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചറിയിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ പ്രതിനിധീകരിക്കുന്ന അവരുടെ വസ്ത്രരീതിയുണ്ട്. വളരെ ടൈറ്റ് ഫിറ്റായ, അവരുടെ തല മറയ്ക്കാതെ മുട്ടുവരെ ഇറക്കമുള്ള സ്കേർട്ട് ധരിച്ചുകൊണ്ട്, ഇറുകിയ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന അവരുടെ ആ വസ്ത്രരീതി കാണുമ്പോൾ അറിയാം അവർ ഇത്തരത്തിലുള്ള സ്ത്രീകളാണ് എന്ന്. കാരണം അവരുപയോഗിക്കുന്ന, ആ അഭിസാരികകളായ ചൈനയിലെ ആളുകൾ ഉപയോഗിക്കുന്ന അത്തരമൊരു വസ്ത്രധാരണ രീതിയാണ്. ചൈനയിലെ ചിങ്കുവാൻ ജെന്നുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, അതുപോലെ തന്നെ ഗ്രീസിലെ ഹെറ്റൈറകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, അവരും അവിടുത്തെ വേശ്യകളായ സ്ത്രീകളാണ്. അവരും അവരെ വേശ്യകളാണ് എന്ന് മനസ്സിലാക്കി തരുന്ന രൂപത്തിലുള്ള ഒരു വസ്ത്രധാരണ, പ്രത്യേക വസ്ത്രധാരണ രീതി അവർക്കുമുണ്ട്. ശരീരത്തിന്റെ മുഴുവൻ മിന്നോന്നതകളും വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും അത് പുറത്തേക്ക് കാണുന്ന, അവരുടെ മാറിന്റെ പകുതി ഭാഗവും പുറത്തേക്ക് കാണുന്ന അത്തരത്തിലുള്ള ഒരു വസ്ത്രധാരണ രീതി. ഇന്ത്യയിൽ പണ്ടുണ്ടായിരുന്നു ദേവദാസികൾ. ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി അത്തരത്തിൽ അവരെ ആകർഷിക്കുന്ന വസ്ത്രധാരണ രീതി സ്വീകരിച്ച, മാറിന്റെ സിംഹഭാഗവും പുറത്തു കാണിക്കുന്ന, വയറിന്റെ പകുതി ഭാഗവും പുറത്തേക്ക് കാണിക്കുന്ന രൂപത്തിലുള്ള
വസ്ത്രധാരണ രീതി സ്വീകരിച്ചിരുന്ന അഭിസാരികളായ ആളുകൾ. ഞാനിത് പറഞ്ഞു വരുന്നത് ഇത്തരത്തിലൊരു വിശദീകരണത്തിലേക്ക് കടക്കുന്നത് ഒരാൾ നമ്മളെ പറഞ്ഞു ഉപദേശിക്കുന്നതിനേക്കാൾ നമ്മൾ സ്വയം ചിന്തിച്ചുകൊണ്ട് അവരെ കുറിച്ച് സ്വയം വിലയിരുത്തിക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് അത് തീർച്ചയായും അത് മാറ്റമില്ലാത്ത മാറ്റമായി നിലനിൽക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത്തരത്തിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് അവളെ തിരിച്ചറിയുന്നതിനുള്ള ഒരു ഐഡന്റിറ്റിയാണ് അവളുടെ വസ്ത്രം. വിശുദ്ധ ഖുർആൻ ഇസ്ലാമിക വസ്ത്രത്തെ കുറിച്ച് പഠിപ്പിച്ചത് ദാലിക അദ്ന അൻ യുഅറഫന ഫലാ യുഅ്മിന എന്നാണ്. മുസ്ലിം സ്ത്രീയുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ അതിലൂടെ അവൾ തിരിച്ചറിയപ്പെടണം. എന്താണ് തിരിച്ചറിയപ്പെടേണ്ടത്? ഞാനൊരു മുസ്ലിം സ്ത്രീയാണ്, ഞാൻ ആക്രമിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവളല്ല. ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടെന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടങ്ങൾക്കും എൻ്റെ തക്കുവയ്ക്കും അനുസരിച്ച് കൊണ്ട് പരിപൂർണരായി എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹമല്ല, അല്ലെങ്കിൽ ഒരു ചുറ്റുപാടല്ല, സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമൂഹത്തിൽ നിന്ന് ആക്രമിക്കപ്പെടുവാനും കാമക്കണ്ണുകളുമായി കൊണ്ട് എന്നെ നോക്കുന്ന ആളുകൾക്ക് മുന്നിൽ എൻ്റെ ശരീരം പ്രദർശിപ്പിക്കപ്പെടുന്നവളല്ല ഞാൻ, മറിച്ച് മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളാണ് ഞാൻ എന്ന് എൻ്റെ വസ്ത്രം കൊണ്ട് തന്നെ എനിക്ക് തെളിയിക്കുവാൻ സാധിക്കണം. അതിലൂടെ ഞാൻ ആക്രമിക്കപ്പെടുവാൻ പാടില്ല. നമുക്കറിയാം വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അത് ആണും പെണ്ണും ശാരീരികമായി ബന്ധപ്പെടൽ മാത്രമല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? വ്യഭിചാരം എന്ന് പറഞ്ഞാൽ കാതുകൊണ്ടുള്ള മോശമായ കേൾവി, അത് കാതിന്റെ വ്യഭിചാരമാണ് എന്ന് പഠിപ്പിച്ചു. കണ്ണുകൊണ്ടുള്ള അശ്ലീല കാഴ്ചകൾ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ് എന്ന് പഠിപ്പിച്ചു. ഹൃദയം കൊണ്ടുള്ള വൃത്തികെട്ട ചിന്തകൾ ഹൃദയം കൊണ്ടുള്ള വ്യഭിചാരമാണ് എന്ന് പഠിപ്പിച്ചു. ഇങ്ങനെ ഓരോ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന അശ്ലീലതകൾ അത് ആ അവയവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യഭിചാരമാണ് എന്ന് പഠിപ്പിച്ചെങ്കിൽ വ്യഭിചാരത്തിന് അള്ളാഹു നൽകുന്ന ശിക്ഷ എന്താണ് എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വിവരിക്കേണ്ടതില്ല. അങ്ങനെയാണ് എങ്കിൽ സഹോദരിമാരെ, ലാ തഖ്റബു സിന എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാണ്. അപ്പോൾ തീർച്ചയായും ഒരു മനുഷ്യൻ വ്യഭിചാരത്തിലേക്ക് അടുത്താലും വ്യഭിചാരത്തിലേക്ക് അടുക്കുവാൻ സാഹചര്യം ഒരാൾ ഉണ്ടാക്കി കൊടുത്താലും തെറ്റു തന്നെയാണ്. ഞാൻ നിങ്ങളും ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മുടെ കാര്യം വിട്, നമ്മുടെ ചെറിയ പെൺകുട്ടികൾ, വളരെ ചെറിയ പെൺകുട്ടികൾ, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും മോശമായ വസ്ത്രധാരണ രീതികൾ നടത്തിക്കൊണ്ട് അവർക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ശരിയേത് തെറ്റേത് എന്ന് അവർക്ക് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ പഠിച്ചും ഇസ്ലാം പഠിച്ചും താൻ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന തെറ്റ് ശരി എന്താണ് എന്ന് വേർതിരിച്ചറിയുന്നതിനും മനസ്സിലാക്കുന്നതിനു മുമ്പ് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ നമ്മുടെ പെൺകുട്ടികളെ, ഞാനും നിങ്ങളും ജീവിക്കുന്ന സമൂഹത്തോട് മത്സരിക്കുന്നതിനു വേണ്ടി, ഞാനും നിങ്ങളും ജീവിക്കുന്ന ആ സമൂഹത്തിലെ കുടുംബങ്ങളോടും ബന്ധുമിത്രാദികളോടും ഒക്കെ മത്സരിക്കുന്നതിനു വേണ്ടി, എന്റെ മകളാണ് എല്ലാവരേക്കാൾ മികച്ചു നിൽക്കുന്നത്, എന്റെ മകളാണ് എല്ലാവരേക്കാൾ ഏറ്റവും മനോഹരമായ ഡ്രസ്സ് ധരിക്കുന്നത്, എന്റെ മകളുടെ ശരീരമാണ് ഏറ്റവും ഭംഗിയുള്ള രൂപത്തിൽ എനിക്ക് കാണിക്കുവാൻ സാധിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ നമ്മുടെ പെൺകുട്ടികളെ അത്തരത്തിലുള്ള വേഷവിധാനങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന മാതാപിതാക്കൾ, പുറത്തേക്ക് പറഞ്ഞയക്കുന്ന മാതാപിതാക്കൾ, നമ്മുടെ പെൺകുട്ടികൾ അത്തരത്തിലുള്ള അവരുടെ ശരീരത്തിന്റെ മിന്നോന്നതകളെല്ലാം കാണുന്ന പല കുട്ടികൾക്കും ഞാൻ ചെയ്യുന്നതിന്റെ തെറ്റെന്താണ്, അല്ലെങ്കിൽ ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ ഗൗരവം എന്താണ് എന്ന് പോലും തിരിച്ചറിയാത്ത പ്രായത്തിൽ നമ്മുടെ പെൺകുട്ടികളെ അത്തരത്തിലുള്ള വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് വിടുമ്പോൾ ഉമ്മമാർ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. ആ പെൺകുട്ടി പുറത്തു പോയി അവൾക്ക് പോകാനുള്ള സ്ഥലത്ത്, അവൾ വിദ്യാലയത്തിലെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അവൾ പോയി യാത്ര കഴിഞ്ഞ് മടങ്ങി വീട്ടിലേക്ക് എത്തുന്ന സമയത്തിനുള്ളിൽ അവളെ കാണുന്ന ഇത് വീടിന് പുറത്തായാലും വീടിനകത്തായാലും കൂട്ടുകുടുംബ വ്യവസ്ഥിതികളുള്ള സ്ഥലത്ത് അവളെ കാണുന്ന ഒരുപാട് ആളുകൾ അവളുടെ വീട്ടിൽ അവളുടെ ബന്ധുക്കളായിക്കൊണ്ടും അതുപോലെ തന്നെ ആ ബന്ധത്തിലുള്ള പല ചെറുപ്പക്കാർ ആൺകുട്ടികളും എല്ലാം ആ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അത്തരത്തിലുള്ള വേഷവിധാനത്തിൽ നമ്മുടെ പെൺകുട്ടികളെ കാണുവാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയിട്ട് അവസാനം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള മകളുടെ സഞ്ചാരത്തിന് ശേഷം രാത്രിയിൽ മകളും വീട്ടിലേക്കെത്തി അവളെ കണ്ട പലരും അവരുടെ വീടുകളിലേക്ക് അവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങിയെത്തി. രാത്രിയുടെ ആ ഇരുട്ടിൽ കിടന്നുകൊണ്ട് ആ പെൺകുട്ടിയുടെ ശരീരത്തിന്റെ മിന്നോന്നതകൾ മനസ്സിലിട്ട് താലോലിച്ചുകൊണ്ട് വ്യഭിചരിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എങ്കിൽ
തീർച്ചയായും സ്വന്തം മകളെ വിഭജിക്കുന്നതിനു വേണ്ടി പല പുരുഷന്മാർക്ക് വിട്ടുകൊടുക്കുന്ന മാതാവായി ഞാനും നിങ്ങളും തീരുന്നുണ്ട് എന്ന ഗൗരവം ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരിമാരെ, തീർച്ചയായും പരലോകത്ത് നേരത്തെ സൂചിപ്പിച്ച കാൽ കീഴിലിട്ടുകൊണ്ട് ചവിട്ടിയരയ്ക്കപ്പെടുന്ന മാതാക്കളായിട്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ എന്ത് വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നൽകിയിട്ട് കാര്യം? എത്ര നല്ല ഭക്ഷണം അവർക്ക് നൽകിയിട്ട് എന്ത് കാര്യം? എത്ര നല്ല സൗകര്യങ്ങൾ അവർക്ക് നൽകിയിട്ട് എന്ത് കാര്യം? ഇല്ല, പരലോകത്ത് രക്ഷപ്പെടുക സാധ്യമല്ല, സ്വർഗം കരസ്ഥമാക്കുക സാധ്യമല്ല. ഇതുപോലെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും സഹാബി വനിതകളുടെ ചരിത്രങ്ങളും അവരുടെ ജീവിതത്തിൽ അവർ നേടിയെടുത്ത, അവർ സഹിച്ച അവരുടെ ത്യാഗങ്ങളുടെ ചരിത്രങ്ങളുമെല്ലാം ഒരു കാതിലൂടെ കേട്ടും ഒരു കാതിലൂടെ കളയുവാനുള്ളതല്ല, മറിച്ച് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ഇതിലൂടെ ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, തീർച്ചയായും യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളായ ആളുകളോടാണ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിന്ന സ്വാജിക്കും വ ഔലാദിക്കും അതുമല്ലക്കും. തീർച്ചയായും വിശ്വാസികളായ ആളുകളെ, നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ? ഫഹ്ദറുഹും, അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, നിങ്ങൾ ഭയപ്പെട്ടു കൊള്ളുക എന്ന് പറയുന്ന ഒരവസ്ഥാവിശേഷം. എന്തേ കാരണം? ഇത്തരത്തിൽ ഭൗതികമായ ജീവിതത്തിനു വേണ്ടി, ഭൗതികമായ സുഖലോലുപതയ്ക്ക് വേണ്ടി, ഭൗതികമായ പല സന്തോഷങ്ങൾക്ക് വേണ്ടി ദീനിനെ വലിച്ചെറിയുവാൻ തന്റെ ഭർത്താവിനെ പ്രേരിപ്പിക്കുന്ന സാമ്പത്തികമായ മേഖലയിലും അല്ലാതെയുമൊക്കെ തന്റെ ഭർത്താവിനെ പ്രേരിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഭാര്യമാർ അവരോടൊപ്പമുണ്ട് എങ്കിൽ തീർച്ചയായും ആ ഭർത്താവിന്റെ ശത്രു തന്നെയാണ് ആ സ്ത്രീ, അദ്ദേഹത്തിന്റെ ശത്രു തന്നെയാണ്. പ്രവാസികൾ എന്ന നിലയ്ക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ ഭർത്താവിന്റെ മാതാപിതാക്കൾ അവർ നാട്ടിലിരുന്നു കൊണ്ട് വേദനിക്കുന്നുണ്ടെങ്കിൽ, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കടപ്പാടുള്ളത് അവന്റെ ഉമ്മയോടാണ്, അവന്റെ മാതാപിതാക്കളോട് കൃത്യമായ ബാധ്യത അവനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ നിന്ന് ഒരു ചെറിയ ശതമാനമെങ്കിലും ഞാനോ നിങ്ങളോ കാരണക്കാരായി തീരുന്നുണ്ടെങ്കിൽ, ആ ബാധ്യത നിറവേറ്റുന്നതിൽ നിന്ന് ഒരു ചെറിയ ശതമാനമെങ്കിലും അദ്ദേഹത്തെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാനും നിങ്ങളും അദ്ദേഹത്തിന് പ്രേരണ നൽകേണ്ടതിന് പകരം അതിൽ നിന്ന് അകറ്റി നിർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും പടച്ച തമ്പുരാനോട് മറുപടി പറയേണ്ടി വരും. അങ്ങനെയുള്ള ഭാര്യ അദ്ദേഹത്തിന്റെ ശത്രു തന്നെയാണ്. ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും സഹാബി വനിതകളുടെ ചരിത്രങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ സ്വാധീനിക്കേണ്ടതുണ്ട്. അവരുടെ ജീവിതത്തിലൂടെ അവരനുഭവിച്ച ത്യാഗങ്ങൾ, അവരനുഭവിച്ച പരീക്ഷണങ്ങൾ, അവരനുഭവിച്ച പ്രയാസങ്ങൾ എനിക്കും നിങ്ങൾക്കും കരുത്തു നൽകേണ്ടതുണ്ട്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് ബുദ്ധിമുട്ടിന്റെ സമയങ്ങളിലും ഈമാനോടുകൂടി പിടിച്ചു നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ഈ സഹാബി വനിതകളും ഇപ്പറഞ്ഞ ആളുകളെല്ലാം തന്നെയും അവർ അചഞ്ചലമായി ലാ ഇലാഹ ഇല്ലല്ലയിൽ വിശ്വസിച്ചു എന്ന കാരണം കൊണ്ടാണ് അവർക്ക് രക്ഷപ്പെടുവാൻ സാധിച്ചെങ്കിൽ, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ വിചാരണയുടെ കോടതിയിൽ നിൽക്കേണ്ടി വരുന്ന സമയത്ത് സഹോദരങ്ങളെ, ഒരു സംഭവം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഒരു വിഭാഗം ആളുകളുടെ അവസ്ഥ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടു കഴിയുമ്പോൾ, അള്ളാഹുവിനെ നേരിൽ കണ്ടു കഴിയുമ്പോൾ, വിശ്വാസികളായ ആളുകൾ ഈ ഭൂമുഖത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ലാതെ, അള്ളാഹുവല്ലാത്ത മറ്റാരുടെ മുന്നിലും ശിരസ് കുനിക്കാതെ, അള്ളാഹുവല്ലാത്ത ആരുടെ മുന്നിലും നേർച്ചകളും വഴിപാടുകളും അർത്ഥനകളും അർപ്പിക്കാതെ, അള്ളാഹുവിൽ മാത്രം പരമേൽപ്പിച്ച തവക്കൽത്തു അലല്ലാഹ്, എനിക്ക് പരമേൽപ്പിക്കുവാൻ എന്റെ അള്ളാഹു മതി, എന്റെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളും അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, ഖദ്ദർ അല്ലാഹുവാണ് എന്ന് വിശ്വസിച്ച് ജീവിച്ച വിശ്വാസികളായ ആളുകൾ നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ, ഇന്നലെ വരെ റബ്ബിനെ കണ്ടിട്ടില്ല എന്നാൽ പടച്ചു തമ്പുരാനെ കണ്ടുമുട്ടുമ്പോൾ, ആ സമയത്ത് അവർക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ഈ ദുനിയാവിൽ അവർ ചെയ്തിരുന്നത് പോലെ തന്നെ അവർക്ക് സുജൂദ് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ, മറ്റൊരു വിഭാഗം ആളുകൾക്ക് റബ്ബിന്റെ മുന്നിൽ ശിരസ് നമിക്കുവാൻ കഴിയാതെ
സുജൂദ് ചെയ്യുവാൻ കഴിയാതെ, നട്ടെല്ല് വളയ്ക്കുവാൻ കഴിയാതെ, അതിനുവേണ്ടി അവരുടെ നട്ടെല്ല് വളയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം, ഭീകരമായ ഒരു അന്തരീക്ഷം ഞാൻ നിങ്ങൾ നേരിടുവാനുണ്ട് സഹോദരിമാരെ. അതുകൊണ്ട് തന്നെ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ഇവർ ജീവിച്ച വഴികളിലൂടെ, ഇവർ താണ്ടിയ കല്ലും മുള്ളുകളുമുള്ള ഭീകരമായ പരീക്ഷണത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി എന്റെയും നിങ്ങളുടെയും മനസ്സിനെ പാകപ്പെടുത്തുക. പടച്ചുതമ്പുരാൻ അതിന് കരുത്ത് നൽകുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപികളാണല്ലോ ഞങ്ങൾ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തന്ന് നിന്റെ അനുഗ്രഹീതമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നാഥ. മനോവേദനയെയും ദുഃഖത്തെയും ദൂരീകരിക്കുന്ന നാഥ, മനസ്സമാധാനമില്ലാത്ത ഞങ്ങളുടെ പ്രാർത്ഥനയെ നീ സ്വീകരിക്കണമേ നാഥ. അല്ലാഹുവേ, യഥാർത്ഥ ഈമാനിൽ, യഥാർത്ഥ ഇസ്ലാമിൽ, യഥാർത്ഥ തൗഹീദിൽ അചഞ്ചലമായി ഞങ്ങളെ നിർത്തണമേ നാഥ. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ മാറ്റമില്ലാതെ യഥാർത്ഥ വിശ്വാസത്തിൽ അചഞ്ചലമായി നിൽക്കുവാനുള്ള കരുത്ത് നൽകി അനുഗ്രഹിക്കണമേ നാഥ. റബ്ബന ഇന്നന സമിഉന മുനാദിയ യുനാദിലിൽ ഈമാൻ അൻ ആമിനു ബിറബ്ബിക്കും ഫആമന്ന റബ്ബന ഫഅഫു ലനാ ദുനൂബന വകഫിർ അന്ന സയ്യിആതിന വതവഫന മഅൽ അബ്റാർ റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.